എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ല അടിപൊളി മട്ടൺ ചോപ്സ് ഫ്രൈ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുക ഈ ആടിൻ്റെ വാരിയലിൻ്റെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു എല്ലും ഉണ്ടാവും, അതിൻ്റെ അറ്റത്തായിട്ട് മാംസമുള്ള ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. ഇത് കാണാനും കണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചോപ്സ് ഫ്രൈക്ക് ആയിട്ട് ഞാൻ ഇവിടെ 3/4 kg ആണ് എടുത്തേക്കണത്. ആ വരിയലിൻ്റെ ഭാഗം ആണ് എടുത്തേക്കണത്. 3/4 kg എടുത്തിട്ടുണ്ട്, 750 g. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വാർത്ത് വെക്കണം കേട്ടോ. വെള്ളമൊക്കെ നന്നായി ഊറ്റി കളയണം. നല്ലോണം കഴുകണം കേട്ടോ അത്. അപ്പോൾ ഇതിന് നമുക്ക് മറ്റേ പീസുകളാണെങ്കിലും കുഴപ്പമില്ല. വാരിയലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എല്ലിൻ്റെ പീസുകളുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിന് ഇതിലേക്ക് നമുക്ക് അരപ്പരയ്ക്കാം. ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ സവാള, വളരെ ചെറിയ സവാളയാണ് കേട്ടോ. ഇതേ കണ്ട എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് സവാളയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അതിങ്ങനെ ചെറിയ ഒരു 4 ആക്കിയിട്ടോ അല്ലെങ്കിൽ 6 പീസൊക്കെ ആയിട്ട് അരയാൻ എളുപ്പത്തിന് അരിഞ്ഞിട്ട് കൊടുക്കാം അതിലേക്ക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, 25 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് കേട്ടത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് സ്ക്വയർ പീസിൻ്റെ ഇഞ്ചി കഷ്ണം ചെറിയ പീസുകളാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മളിനി വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ, ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു പിടി, ഒരു കൈപ്പിടി മുഴുവനായിട്ട് നല്ലോണം ഒരു വലിയ പിടി എടുത്തോളൂ കേട്ടോ. മല്ലിയില ഇതുപോലെ എടുക്കാം. പിന്നെ അതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇറച്ചിയിലേക്ക് ഒരു ഉപ്പ് വല്ലാണ്ട് മുന്നിട്ട് നിൽക്കണ്ട കേട്ടോ. ഇനി നമ്മൾ വേറെ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്കും കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി കുറവായാലും കുഴപ്പമില്ല ഉപ്പ്. അങ്ങനെ ഇത് മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വയ്ക്കുക. ഇനി അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കൈകൊണ്ട് എല്ലാ ഓരോ പീസിലേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കുക. ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിലാണ് കേട്ടോ അങ്ങനെ വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ ഇതിലിങ്ങനെ ചെയ്ത് മാത്രം കുറേ സമയം എടുക്കും ഇങ്ങനെ വേവിക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോളൂ. കുക്കറിലാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ടെന്ന് മാത്രം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. കുക്കറിലാണെങ്കിൽ പിന്നെ തുറന്നതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ തുറന്ന് ഇതുപോലത്തെ പാത്രത്തിലായ കാരണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്ന് മുടി വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്യുക. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ എല്ലിൽ നിന്നും മാംസം വിട്ടു പോരരുത്. അതുപോലത്തെ ഒരു പരുവത്തിൽ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതവിടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഒരു വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കൊരു മസാലയും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കുത്തി പൊടിച്ച കാശ്മീർ ചില്ലി പൗഡറും, കാശ്മീർ ചില്ലി തന്നെ അതായത് നൈസ് പൗഡറും 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം എരിവ് വേണ്ട, ഒരു കളറിന് വേണ്ടിയിട്ട് അത് ചേർക്കണതാണ് അങ്ങനെ ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതിയിട്ടാണ്. നമ്മൾ നേരത്തെ മട്ടണിലേക്കുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചേർക്കണ കാര്യമാണ് നേരത്തെ കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് ഇതൊക്കെ ചേർത്തണമെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ പറ്റി പിടിച്ചിരിക്കണം, വല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാൽ പറ്റി പിടിച്ചിരിക്കില്ല. ഇനി ഓരോ പീസായിട്ട് തന്നെ ഒരുമിച്ചിട്ട് മിക്സാക്കരുത്. അപ്പോൾ ആ മാംസമൊക്കെ ഇട്ട് വേറിട്ട് പോരും. അപ്പോൾ ഓരോ പീസായിട്ട് ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ട്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ അധികം വെളിച്ചെണ്ണയൊന്നും ചിലവാക്കണില്ല, കുറച്ച് ഒഴിച്ചിട്ട്. നമുക്കിത് എന്തായാലും വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് ഫ്രൈ ആവുക വേണ്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. വല്ലാണ്ട് ഹൈ ആയി കഴിഞ്ഞാൽ മസാലയൊക്കെ കരിയും. അപ്പോൾ മസാലയുടെ ഒരു ടേസ്റ്റൊന്നും നല്ല ടേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ. അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട്
എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ ചോപ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസിനൊക്കെ ആ ലൈക്കിൻ്റെ ആ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ആരും. പിന്നെ അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.